വൈൽഡ് കാർഡ് എൻട്രി ഒക്കെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്നലെ കഴിഞ്ഞത്. പക്ഷേ വൈൽഡ് കാർഡ് എല്ലാവരും വന്നിട്ടുണ്ട്, 6 പേര് കയറിയിട്ടുണ്ട്. നമ്മളെല്ലാവരും അറിഞ്ഞു കാണും. സായി, പിന്നെ അഭിഷേക് എന്ന് പറയുന്ന 2 പേരുണ്ട്, പിന്നെ നന്ദന എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചുണ്ട്, പൂജയുണ്ട്, സായി എന്ന് പറഞ്ഞാൽ മനസ്സിലായി നമ്മുടെ സീക്രട്ട് ഏജന്റ്. അങ്ങനെ 6 പേരോളമാണ് വീക്കെൻഡ് എപ്പിസോഡിൽ കയറാൻ പോകുന്നത്. ഇന്ന് അവരിന്നലെ തന്നെ ബിഗ് ബോസ് ഹൗസിലോട്ട് എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നാണ് അതിന്റെ എപ്പിസോഡ് കാണിക്കുന്നത്. അപ്പൊ ഇന്നലെ എന്താണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നടന്നത് എന്നൊക്കെ നമുക്ക് നോക്കിയാലോ. അപ്പൊ ഫസ്റ്റ് ലാലട്ട കരിപ്പിലാണെന്ന് തോന്നുന്നു, ലാലട്ടൻ വന്ന് അതൊന്ന് നോക്കാം. ശീലശായിട്ട് 2-3 കാര്യങ്ങൾ പറയാനാണ്. ഇന്ന് അതിന് ചില തീരുമാനങ്ങൾ ഉണ്ടാവും, അതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്. ഒരു ബുദ്ധിമുട്ടുള്ള ലാലട്ടൻ, ലാലട്ടൻ പറ ലാലട്ടനെ കാണാനും ലാലട്ടൻ വന്ന് നിങ്ങളെ പൊരിക്കുന്നത് കാണാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീക്കെൻഡ് എപ്പിസോഡിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ലാലട്ടൻ കട്ടക്കരിപ്പിലാണ്, എന്താ നോക്കാം. തുറന്നിട്ടിട്ട് പോവാ, ആരാണ് തുറന്നിട്ടിട്ട് പോയത്? ഗ്യാസ് 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 കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നല്ലോ, ഗ്യാസിന്റെ നോബ് തുറന്നിട്ടിട്ട് പോയത്. ഗ്യാസ് അതിനകത്ത് പോകുന്നുണ്ടായിരുന്നു. അവര് ഇത് സെൻട്രലൈസ്ഡ് സെറ്റപ്പ് ആണല്ലോ, കുറ്റി കൊണ്ടുവച്ചിട്ടുള്ള പരിപാടിയല്ലല്ലോ. അവർ അവിടുന്ന് പൂട്ടി ഇതുകൊണ്ട് രക്ഷപ്പെട്ട് എല്ലാം കൂടി പോട്ടി തെറിച്ച് നാശക്കോടാലി ആയനെ. അപ്പൊ അതാണ് ചോദിക്കുന്നത്. ചോദിക്കാറില്ലോ, കുഞ്ഞുമാവിക്ക് അറിയൂല. പിന്നെ സിംഗം, അതായത് ആ ക്യൂട്ട്നെസ് ഇങ്ങനെ ഒലിച്ചങ്ങ് എനിക്ക് അറിയൂലടാ. ഇന്നലെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലാസ്റ്റ് മുട്ടയും പുട്ടും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓ ടീച്ചറായിട്ടോ, ടീച്ചറാ ടീച്ചറാ, എന്റെ പൊന്നെ മുട്ടയും പുട്ടും കൂടി. ഇത് വേറെ കാര്യം ചോദിക്കുമ്പോ എന്നാ തേങ്ങാന്ന് ചോദിക്കുമ്പോ മാങ്ങാന്നാണല്ലോ ഈ പെങ്കൊച്ച് പറയുന്നത്. അവിടെ കിടന്ന് കാറി കൂവാനാണോ ഇപ്പൊ കൂവിയാനെ? ലാലാട്ടൻ ചോദിക്കുന്നത് എന്താ, കുഞ്ഞു പറയുന്നത് എന്താ? ടീച്ചറാര് പോലും ടീച്ചര്. അത് ഗബ്രീനും ജാസ്മിന്റെ കാര്യം ശ്രദ്ധിക്കുവാനല്ലേട്ടാ, അതല്ലേ രസ്മിന് പറ്റൂ. ഗബ്രീനെ ശ്രദ്ധിക്കണം, ജാസ്മിനെ ശ്രദ്ധിക്കണം, ഇതൊക്കെയല്ലേ അതിനല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നാലേട്ടാ. എന്താ ഈ പറയുന്നേ? കാണിച്ചു തരാം ഇതാരാണെന്ന്. അങ്ങോട്ട് കാണിക്കില്ലാരട്ടെ, നമുക്കും അറിയണം ഇത് ആരാണ് ഇത് ചെയ്തെന്നുള്ള കാര്യം നമുക്കും അറിയണല്ലോ. ആ വീട് കത്തിക്കാൻ ശ്രമിച്ച ആരാന്ന് നമുക്ക് അറിയണല്ലോ. കാണിക്കില്ലാരട്ടാ. ജാസ്മിൻ പെട്ട്, ജാസ്മിനാണ് ഗ്യാസ് കത്തിച്ചിരിക്കുന്നത്. അതിന് ശേഷമുള്ള നോക്കാം. പറട്ടെ പറട്ടെ പറട്ടെ. ഓംലെറ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എവിടെ നിന്ന് വരുന്നത്? ഇതിനു വേണ്ടി എന്ത് പണിയുണ്ട് പൂക്കിനകത്തിരിക്കുന്നത് കുഞ്ഞെ? പൊട്ടയെ ഉണ്ടാക്കി ഓംലെറ്റും തിരുകിക്കൊണ്ട് അങ്ങ് പോയി. ഗ്യാസ് അവിടെ കത്തിക്കൊണ്ടിരിക്കും. എന്തോന്നറിയാ ജാസ്മിൻ, ബാക്കിയുള്ളവരെയും കൂടി കൊല്ലൂ. എവിടുന്ന് കൊണ്ടിരുന്നാണ് ജാസ്മിൻ? ഇത്രയും നാളും 10-30 ദിവസം അവിടെ നിൽക്കാൻ. പക്ഷെ ജാസ്മിൻ വിചാരിച്ചേക്കുന്നത് എന്താ, രാവിലെ ജിൻഡോ ഗ്യാസ് ചുമക്കാൻ പോകും എന്ന് പറഞ്ഞൊരു കുറ്റിയൊക്കെ ചുമന്നു അവിടെ കൊണ്ട് വെക്കും. എന്താ അത് തീർന്നു കഴിയുമ്പോ വേറെ കുറ്റി കൊണ്ടുവരും. അങ്ങനെയാണെന്നാ ജാസ്മിൻ ഇത്രയും നാളും വിചാരിച്ചു വെച്ചിട്ടിരുന്നത്. അന്ന് ജാസ്മിൻ ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലായിരുന്നു, അത് അവര് കൊണ്ടുവരും ഗ്യാസ്, അതാ നമ്മള് പോയി കുറ്റി ആവുന്നുണ്ട് വരണം എന്ന് ചോദിച്ചു. ഓർക്കുന്നില്ലായിരുന്നു. 1 മാസമായി അവിടെ താമസിക്കുന്നു. എത്രയോ ദിവസമായിട്ട് താമസിക്കുന്ന ഒരാള് ഈ ഗ്യാസ് എവിടെ കൊണ്ടുവരും, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ, എന്തൊക്കെ ചോദിക്കണേ? എന്റെ ലാലേട്ടാ, അതൊക്കെ നോക്കാം നമ്മുടെ ജാസ്മിൻ കുട്ടിക്ക് എവിടെയാ സമയം. ഇപ്പൊ ഗബ്രിയുടെ വല്ല ഗ്യാസിന്റെ അസുഖം അല്ലെങ്കിൽ ഗ്യാസിനെ പറ്റിട്ട് വല്ലതും ചോദിച്ചിരുന്നെങ്കിൽ ജാസ്മിൻ ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്ത് ഗ്യാസ് ആണ്, ഏത് തരം ഗ്യാസ് ആണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അല്ല വീട്ടിലുള്ള ഗ്യാസിനെയൊക്കെ പറ്റി നോക്കാൻ ജാസ്മിൻ കുട്ടിക്ക് എവിടുന്ന ലാലേട്ടാ സമയം? ഫിയർ എന്നുള്ള ഒരു മര്യാദയല്ലേ? എന്ത് ചോദ്യം ജാലേട്ടാ, മര്യാദ ഇല്ലെന്ന്? എന്ത് മര്യാദ, ജാസ്മിന്റെ ഭാഷയിൽ പറയണ തന്ത വന്ന് പൊരിച്ചിട്ട് പോലും ജാസ്മിന് ചേഞ്ച് ഇല്ല. ആ ജാസ്മിനാണ് മര്യാദ. പുറത്ത് കിടക്കുന്ന സംഭവങ്ങളൊക്കെ ലാലട്ടൻ അറിയുന്നുണ്ടല്ലോ അല്ലേ? പലരുടെ വോയിസ് വരുന്നത്, പലരുടെ വീഡിയോ വരുന്നത് ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ലാലട്ടനൊക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? ലാലട്ടനവിടെ സമയം ഇതൊക്കെ കാണാം അല്ലേ? അപ്പം എന്തായാലും ലാലട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കാണാൻ ശ്രമിക്കുക. മര്യാദ പോലും മര്യാദ. ഒരു സമ്മാനം തരാം, ഇതൊരു വളരെ അംഗീകാരമായിട്ട് വിചാരിക്കരുത്. എന്തായാലും ഷോറൂമിൽ ഒരു സമ്മാനം. സമ്മാനമൊക്കെ കിട്ടില്ലോ? അപ്പൊ ജാസ്മിന്റെ പ്രവൃത്തി ഗംഭീരമായിരിക്കണം. അപ്പൊ സമ്മാനം കൊണ്ടുവരാ, സമ്മാനോട്ടെ. കഴിഞ്ഞ മറന്നു പോവാണെങ്കിലോ എന്തെങ്കിലും ആർക്കും ഉപയോഗിക്കാം. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വളരെ നല്ലൊരു കാര്യം. അതെല്ലാം ചെയ്യാനുള്ള കൈ നീട്ടി പിടിച്ചിട്ട് കർപ്പൂരം കത്തിച്ച് കയ്യിൽ വെച്ച് കൊടുക്കണായിരുന്നു. എപ്പിസോഡ് തീർന്ന വരെ ഇത് കത്തി പിടിച്ചിട്ട് കത്തിച്ച് പിടിച്ചിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു. ഇൻവെസ്റ്റ്മെന്റുകളുണ്ട്. വീക്കിലി ബഡ്ജറ്റ് എത്ര കട്ട് ചെയ്യണം പറയൂ. 500 പോയിന്റ്. എത്ര? 500 പോയിന്റ്. കഴിഞ്ഞ ആഴ്ച ഇവരുടെ ബഡ്ജറ്റിൽ നിന്ന് എന്തൊക്കെ കട്ട് ചെയ്യണത് പോയായിരുന്നു ലാലേട്ട ഉറങ്ങി എന്ന് പറഞ്ഞു. ഈ ആഴ്ച ഇനി എത്രയാണോ രണ്ടു പ്രാവശ്യം 500 500 എന്ന് പറഞ്ഞുകൊണ്ട് 1000 പോയിന്റ്സ് കട്ട് ചെയ്തിരിക്കുന്നു. അടിപൊളി 1000. ഇനി എന്തോ എടുത്തിട്ട് ഇവര് സാധനം മേടിക്കുവോ എന്തോ. പച്ചവെള്ളം കുടിച്ച് ജീവിക്കേണ്ടി വരുമെന്ന് അത് തോന്നുന്നു. എല്ലാം കൂടി വീക്ക്ലി പോയിന്റ് കഴിഞ്ഞതിനും കട്ട് ചെയ്തോണ്ട് ഇവിടെ ഉപ്പ് പോലും ഇല്ലായിരുന്നു. അത് ഞങ്ങൾക്കറിയാം. ഉപ്പോ എന്തിനാ ജാസ്മിൻ ഉപ്പ്? ജാസ്മിൻ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ചെയ്താ പോരേ, ഉപ്പായില്ലേ? ഇത് ആരും കഴിച്ചിട്ടില്ലെങ്കിൽ ഗബ്രി കഴിക്കത്തില്ലേ മോളെ? ഗബ്രി കിടക്കിടക്ക് പിടിച്ച് ഉപ്പാണല്ലോ എന്ന് നോക്കുന്ന സംഭവല്ലേ. ഉപ്പ് നിങ്ങൾ വാങ്ങിക്കണം. അത്രേ ഉള്ളൂ ലാലടാ. പൈസ കൊടുക്കണ്ട, ഒറ്റ സാധനം കൊടുക്കണ്ട, എല്ലാ കഞ്ഞിയും വെള്ളം കുടിച്ചാൽ കിടക്കണം.
എന്തായാലും വളരെ നല്ല പേരാണ് ഈ ഷോയെ പറ്റി ആൾക്കാരുടെ ഇടയിൽ കേട്ടോ. എന്തൊരു മാറ്റിപ്പിടുത്തമാണോ ബിഗ് ബോസ് തോണെ പിടിച്ചത്, ഭയങ്കര മാറ്റിപ്പിടുത്തം പോയില്ല കേട്ടാ. എനിക്ക് വളരെ അഭിമാനിക്കാം ബിഗ് ബോസിനും. നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട് ലാലേട്ടൻ വേറെ ഒരു പണിയില്ല ഈ പരിപാടി ഹോസ്റ്റ് ചെയ്യാൻ പോവാന്നൊക്കെ. സീസന്റെ ഗുണം നാട്ടുകാർ മൊത്തം പറയുന്നു ലാലേട്ടനെ. കഴിഞ്ഞ ഇത്രയും ഷോയിൽ ഏറ്റവും നല്ല ആൾക്കാരാണ് നിങ്ങൾ എന്നുള്ള ഒരു നല്ല പേര് നിങ്ങൾ. ഹോളി പിള്ളറാട്ടോ എല്ലാ മൂന്നിനൊന്ന് മേച്ചം. ഇത് എങ്ങനെ സംഭവിക്കുന്നുണ്ടാവു? സാധാരണ ഒരു സീസൺ എടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ചാറെന്നൊക്കെ പേട്ടായി പോകാറുണ്ട്, പക്ഷെ ഇതെല്ലാം തപ്പിക്കൊണ്ട് വന്നത് എല്ലാം പേട്ടായി പോയല്ലോ. ഇത് ആരടാ ഈ സെലക്ട് ചെയ്തേക്കുന്നെ? സെലക്ട് ചെയ്തവന് സമ്മതിക്കണം കേട്ടോ, ഇത്രയും പേട്ടുകളെ പിടിച്ചോണ്ട് വന്നത്. ഈ ആൾക്കാരാണ് ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്നത്, ഏറ്റവും നല്ല കാര്യങ്ങൾ. അതെ, വെറൈറ്റീസ് ഓഫ് തെറികൾ. വാ തുറന്നു തലക്കുവിളി. ഓഹോ, വെറൈറ്റീസ് ഓഫ് തെറികൾ കേൾക്കണമെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 കാണുക. എന്ത് ഭാഷയാണ് പറയണ, എത്ര കമന്റ്സ് ആണ് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ. ഞാൻ എല്ലാം കാണിക്കാൻ പോലും കൊള്ളാത്ത കമന്റ്സുകളാണ്, അത്രയും മോശമായിട്ടാണ് പറയണ. ഓഹ്ലാട്ടം പറഞ്ഞ പോലെ കാണിക്കാൻ കൊള്ളാത്ത കമന്റ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ജബ്രികളുടെ കമന്റ് ആവാനാണ് ചാൻസ്. എന്തായാലും ഒരു കമന്റ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ വായിക്കും ഗബ്രി, സ്റ്റോറിയമ്മ എടുത്തിട്ട് നിങ്ങൾ തന്നെ വായിക്കും. ഓ ലാലടൻ കമന്റ് ഒക്കെ ആയിട്ടാണല്ലേ വന്നേക്കതെ. കമന്റ് വായിച്ച് കമന്റ് വായിച്ച് ബിഗ് ബോസും ടീമും തലതല്ലി കരച്ചിലായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഒരു കമന്റ് ലാലട്ടം കൊടുക്കുന്നുണ്ട്, നമുക്കത് വായിപ്പിക്കാം. സത്യം പറയാലോ, ഇത്രയും സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു ബിഗ് ബോസ് സീസൺ ഇതുവരെ കണ്ടിട്ടില്ല. വളരെ സത്യം, പരമാർത്ഥം കറക്റ്റ്. ഇത് സംസ്കാരം ഇല്ലാത്ത കണ്ടന്റ്സ് ആണ്. ആ ജാസ്മിനും ഗബ്രിയും ജിൻഡോയും ഒക്കെ എന്താ സംസാരം? വാവ്, പേരെടുത്ത് പറഞ്ഞിട്ടുള്ള കമന്റ്. ലാലട്ടം കൊണ്ടുവന്നിരിക്കുന്ന കമന്റ് എന്തായാലും കൊള്ളാം. ആളുകൾ വരെ കൈയടിക്കുന്നുണ്ട്, ഇതൊക്കെ തന്നെ പുറത്ത് നടക്കുന്നത്. നിന്നെയൊക്കെ കുറിച്ച് എന്ത് കമന്റ് ആണോ വരുന്നത്, ആ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിന്റെ അടിയിൽ വരുന്ന പ്രമോടെ അടിയിലൊക്കെ വരുന്ന കമന്റ്. ഓ, ബിഗ് ബോസ് ടീം തന്നെ ഞെട്ടിട്ടുണ്ട്. ഇമാതിരി ആളുകളൊക്കെ വർത്തമാനം പറയുമോന്ന്. വേസ്റ്റ് വേസ്റ്റ്, ഫുൾ അട്ടർ വേസ്റ്റ് ആണല്ലോ അതിനകത്ത് മൊത്തം ഉള്ളത്. സീസൺ 1, 2, 3, 4, 5 ഒന്നിലും ഇത്ര നിലവാരമില്ലാത്ത കണ്ടസ്റ്റന്റ്സിനെ കണ്ടിട്ടില്ല. അത് വളരെ കറക്റ്റ്. കേരളത്തിലുള്ള വിവിധ മേഖലകളിൽ നിന്നും ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ച് സീസൺ 6 കൊണ്ട് അടച്ചിട്ടിട്ടുണ്ട്. അത് കറക്റ്റ് ആട്ടോ. നിങ്ങൾ പറയാറുണ്ടോ മോശം വേർഡ്സ്? ഞാനും ബാഡ് വേർഡ്സ് ആരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ശരി, ആയിക്കോട്ടെ. ജാൻമണിയോ? ജാൻമണി ചീത്ത വേർഡ്സ് ഒന്നും പറയാറില്ലെങ്കിലും എന്തേലും പറ്റിക്കഴിഞ്ഞാൽ ഈ ജാൻമണിയുടെ ശാപം കൂട്ടിയാ മതി കേട്ടോ. ബിഗ് ബോസ് ടീമിനോട് മൊത്താ പറയുന്നത്, നോറയുടെ വീട്ടുകാരോടും കൂടിയാ പറയുന്നത് കേട്ടോ. എന്ത് ശാപാണോ? വോയിസ് ഉണ്ടാവില്ല ലൈഫില്. ഫോണൊക്കെ ചാടി നാശിച്ചു നീ പോവും. എന്ത് ശാപാണോ? തോന്നിയാശം കാണിക്കാനാണെങ്കിൽ വേറെ സ്ഥലങ്ങളുണ്ട്, അവിടെ പോയി കാണിക്കൂ. എന്തിനാണ് ഇവിടെ വരണേ? എടുത്ത് കളതാലട്ടാ, എല്ലാത്തിനും ഇറക്കി വിട്. എന്നിട്ട് ആ വീട് പൂട്ട്, താക്കോലിട്ട് പൂട്ട്. നിങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിൽ വിട്. വീട്ടുകാരെ പറയാ, മറ്റവരെ പറയാ, അമ്മയെ പറയാ, അമ്മൂമ്മയെ പറയാ, അപ്പൂപ്പനെ പറയാ. ഓ, തന്തയ്ക്ക് വിളിയും തള്ളക്ക് വിളിയൊക്കെ കേട്ടത് ഗെബ്രിയേറ്റ പോലോ. 10-20 വർഷത്തേക്ക് ഉള്ളത് ഒരുമിച്ച് കേട്ടിട്ടോ. ഒരു ദിവസം, ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഗെബ്രി. എന്തായാലും മെയിൻ എപ്പിസോഡിൽ വന്നിട്ടില്ല, ലൈവില് ഇപ്പാക്കെ ആയിട്ട് ലൈവില് കേൾപ്പിച്ചോ. കുറെ ഒന്നും മ്യൂട്ട് ചെയ്തിട്ടില്ല, കുറെയൊക്കെ മ്യൂട്ട് ചെയ്തിട്ടുള്ളായിരുന്നു. നല്ല അടിപൊളി സാരത് ഗെബ്രി. ഇതൊക്കെ എങ്ങനെ കേട്ട് പിടിച്ച് നിക്കുന്നതാ എന്റെ പോനെ? ഗെബ്രി എന്തായാലും പറയാനുള്ളത്? ഇല്ല, തെറ്റാണ് ലാലേട്ടാ. ഓഹോ, അത് ശരി. ഓവർ സ്മാർട്ട്, ഓവർ സ്മാർട്ട് ആകാൻ വേണ്ടിട്ട് തെറ്റാണ് ലാലേട്ടാ. അവിടെ ലാലേട്ടൻ പിടിച്ച് ഊക്കി വിട്ടിരിക്കുന്നു. ജാസ്മിൻ, ജാസ്മിന്റെ പേരിലും വളരെയധികം അലിഗേഷൻസ് ഉണ്ട്. സംസാരിക്കുന്ന ഭാഷ ഇങ്ങനാണോ സാധാരണ സംസാരിക്കുന്നത്? ആണെങ്കിൽ എനിക്ക് അതിന് ആൻസർ ഇല്ല. എന്താ സ്റ്റാൻഡേർഡ്? ജാസ്മിന്റെ സ്റ്റാൻഡേർഡ് വിചാരിക്കണ്ട. വാട്ട് എ സ്റ്റാൻഡേർഡ് ജാസ്മിൻ. ഇത് കഴിഞ്ഞ ഈ റോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു, പിന്നെ അതിനുശേഷം മറ്റേ മാലഡിയിൽ പരിപാടിയായിരുന്നു. മാലഡിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 18+ കണ്ടന്റ്സ് ആരാണോ കൂടുതൽ യൂസ് ചെയ്യുന്നത് അവർക്ക് കൊണ്ട് മാലയിട്ട് കൊടുക്കൂ എന്ന് പറയുന്നു. ആദ്യം ഋഷി വരുന്നു, ഋഷി കൊണ്ട് നമ്മുടെ ഗബ്രിക്കാണ് മാലയിട്ട് കൊടുക്കുന്നത്. ഗൈസ്, എന്തോ വലിയ മെഡല് കിട്ടുന്ന പോലെയാണ് ഭാവം. എല്ലാം കട്ട ഫോമിലാട്ടോ, ഭയങ്കര ഫോമിലാണ്. കഴിഞ്ഞ സീസണിലൊക്കെ കണ്ട്, കഴിഞ്ഞ സീസണിലൊക്കെ ആൾക്കാരുടെ അഭിപ്രായമൊക്കെ കണ്ടാൽ ലാലേട്ടൻ മണ്ണം തോന്നുന്നു. കഴിഞ്ഞ സീസണിലൊക്കെ ലാലേട്ടനെ പിടിച്ച് തീർത്തി ഒക്കുമായിരുന്നു യൂട്യൂബേഴ്സ്. ഇപ്പൊ ലാലേട്ടൻ അങ്ങ് ഇറങ്ങിക്കോ, നിന്നൊക്കെ ശരിയാക്കി തരണോ എന്നും പറഞ്ഞിട്ട് ഇറങ്ങിക്കാണ്. കൈപൊക്കാൻ ഞാൻ പറഞ്ഞു, എന്തിനാ കൈപൊക്കുന്നേ? ഞങ്ങളൊരു കാര്യം നടന്നോണ്ട്. ജിൻഡോ, കൈപൊക്കി പോകുന്ന സാധനമൊക്കെ, ഏറെക്കൂടി പോകുന്ന സാധനം കൈപൊക്കി പിടിച്ചു നിർത്തി മേടിക്കുന്നത്. കൈപൊക്കി കേൾക്കുന്നു ലാലേട്ടൻ പറഞ്ഞു, എന്തിനാടാ നീ കൈപൊക്കുന്നു? മിണ്ടാതെ അവിടെ ഞാൻ ഇരുന്ന് കിട്ടുന്നത് മേടിച്ചാ പോരെ എന്റെ ജിൻഡോ.
ഓ ചപ്രം ചുപ്രം മാലയിടിയിൽ എല്ലാവരും വന്ന് നമ്മുടെ ജിൻഡോയുടെ തലയിൽ കൂടിയിട്ട്, ജിൻഡോയ്ക്ക് ആണ്ട് 8 എണ്ണം കിട്ടിയെന്ന് തോന്നുന്നു, ഗബ്രിക്ക് 3 എണ്ണം. ബോഡി ടച്ച് ചെയ്തിട്ടുള്ള ഒരു സംസാരമുണ്ട്, അൺകംഫർട്ടബിൾ ആയി ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ. ഈ വന്ന് പറഞ്ഞ ശരണ്യയുടെ ജിമ്മില് ആശാൻ, വെളിയിൽ വെളിയിൽ ഹൗസിനകത്തല്ല, വെളിയിൽ വെളിയിൽ ജിമ്മിൽ ആശാൻ ആരാന്നറിയോ? ജിൻഡോ. അതിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയക്കാർക്ക് ഇറങ്ങുന്നുണ്ട്, ഞാനെടുത്ത് വെക്കുന്നില്ല, അവസാനം കോപ്പിറൈറ്റ് അടിച്ചു പോകും, കൊണ്ട് ഞാനെടുത്ത് വെക്കുന്നില്ല. ഇവരൊക്കെ വന്നിട്ട് വെളിയിൽ വന്നിട്ട് നമ്മളോട് പ്രതികാരം വീട്ടാൻ പോകുന്നു, കോപ്പിറൈറ്റിലൂടെ ആയിരിക്കും പ്രതികാരം വീട്ടാൻ പോകുന്നത്, കാര്യം പറയുന്നത് നമ്മളോട്. അപ്പൊ നമ്മളെന്തായാലും അത് വെക്കുന്നില്ല. ജിൻഡോയാണ് ഈ ശരണ്യയുടെ ജിം ട്രെയിനർ. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലെ ഹൗസിനകത്ത് വന്നിട്ട് അവർ തമ്മിലില്ല. സംതിങ് ഫിഷി ഗൈസ്, സംതിങ് ഫിഷി. ജിൻഡോയാണ് കാരണം, പേഴ്സണലി മാത്രമല്ല വീട്ടുകാരെ നാട്ടുകാരെയും കൂടി. വന്നു ഗബ്രിക്ക് മാലയിട്ടു. അടുത്ത റസ്മിൻ, റസ്മിൻ വന്നിട്ട് പറയുന്നത് നാട്ടുകാരെ വീട്ടുകാരെ ഒക്കെ തെറി പറയുന്നത്, എന്റെ പൊന്നുമക്കളെ നീ അവിടെ കാണിച്ചു കൂട്ടുന്നതിന് തലമുറകളായ തലമുറ മൊത്തം ചീത്ത കേൾക്കേണ്ട കാട്ടായ അല്ല എന്റെ കുഞ്ഞെ നീ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നിട്ട് നാട്ടുകാരെ വീട്ടുകാരെ പറയൂത്. ഒരു ടീച്ചറാണ് എന്നുള്ള കുറച്ചെങ്കിലും ഒരു മാനേഴ്സ് കാണിച്ചു കൂടെ എന്ത് കാട്ടായ അവിടെ കിടന്ന് കാണിക്കുന്നത്. അങ്ങനത്തെ ടോക്സ് മാത്രമല്ല, അങ്ങനെയുള്ള ചില ആക്ഷൻസും കാണിക്കുന്നുണ്ട്. സോയിത് ജാൻമണിക്ക് കൊടുക്കാം. ജിൻഡോ ഒന്ന് നൈസായിട്ട് ഗബ്രിക്ക് മാറിയിട്ടു. അടുത്ത് നമ്മുടെ ശ്രീരേഖയാണ്. ശ്രീരേഖ പറയുന്നത് നമ്മുടെ ജാൻമണി ഭയങ്കര സെക്സ് ടോക്ക് ആണെന്നാണ് പറയുന്നത്. ജിൻഡോ ചേട്ടനെയാണ് കൊടുക്കുന്നത്, കാരണം ആഴ്ച തൊട്ട് മുതല് തന്നെ ഒരുപാട് ഞങ്ങൾക്ക് അറിയാം, കൊടുത്തോളൂ. അടുത്ത ഗബ്രി, ഗബ്രി ഒബ്വിയസ്ലി നമുക്ക് അറിയാലോ, ആർക്കാ കൊടുക്കാൻ പോകുന്നത്? ജിൻഡോയ്ക്ക്, ജിൻഡോയ്ക്ക് കൊടുക്കാൻ പോകുമ്പോ അറിയാം നീ ഇട്ടു പൊക്കോ. ഞാനായിട്ട് എല്ലാ ആഴ്ചയിലും വരുന്നത് ഈ ഗബ്രിനെയും ജാസ്മിനെയും എടുത്ത് കൊടുക്കാൻ വേണ്ടിട്ടോ, അവർക്ക് നല്ല രീതിയിൽ പണി കൊടുക്കുന്നുണ്ടോ എല്ലാ ആഴ്ചയിലും വന്നിട്ട്. ഞാനത് കൊടുക്കുന്നതും ജിൻഡോ കാക്കാണ്. ഓക്കെ ഫൈൻ, കൊടുത്തോളൂ. ഓ വീണ്ടും പുച്ഛം ജാസ്മിന്, വീണ്ടും പുച്ഛം. കൊണ്ട് ഇട്ടച്ച് നീ അവിടെ എങ്ങനെ പോയി ഇരിക്കണ്ട കുഞ്ഞെ, ഈ പുച്ഛങ്ങളിൽ നിന്നെങ്കിലും നിനക്കൊക്കെ ഒന്നും മനസ്സിലാക്കി കൂടെ. വെളിയിൽ അത്ര നെഗറ്റീവാണ് നിങ്ങളെന്നുള്ള കാര്യം മനസ്സിലാക്കരുത് കേട്ടോ, മനസ്സിലാക്കരുത്. നിങ്ങൾ ഞങ്ങൾക്ക് കണ്ടന്റ് തന്നെ, ഞങ്ങളെപ്പോഴുള്ള യൂട്യൂബേഴ്സിനെ കണ്ടന്റ് തരണം, അതിന് വേണ്ടിയല്ലേ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ. ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ പോലെ 8 എണ്ണം നമ്മുടെ ജിൻഡോയ്ക്ക്, 3 എണ്ണം ഗബ്രിക്കുമാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയാണ് ലാലേട്ടന്റെ കളി നമ്മൾ കാണാൻ പോകുന്നത്. ഗൈസ് ബിഗ് ബോസ്, എന്റെ ഇഷ്ടപ്രകാരം ഈ രണ്ടു പേരെയും ഈ വീട്ടിൽ ഞാൻ പുറത്താക്കുന്നു. നമ്മുടെയൊക്കെ കണ്ടന്റ് ആണ്, നമ്മുടെയൊക്കെ അരിയാണ്, നമ്മുടെ അരിയണം പറയുന്ന നമ്മുടെയൊക്കെ അരിയാണ്. ദൈവമേ പോലേ, അയ്യേ യാസ്മിനെ പറ്റിച്ചേ, ഞാനാണേ ആദ്യം കെട്ടിപ്പിടിച്ചേ. യാസ്മിൻ കെട്ടിപ്പിടിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഗബ്രീനെ പോയി റസ്മിൻ കെട്ടിപ്പിടിച്ചോട്ടോ. ഇവിടെ അവിടെ ഒരു കെട്ടിപ്പിടുത്ത കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ബലമായ സംശയമുണ്ട് ഗൈസ്. ജാസ്മിനാണോ ആദ്യം കെട്ടിപ്പിടിക്കുന്നത്, റസ്മിനാണോ ആദ്യം കെട്ടിപ്പിടിക്കുന്നത് എന്നുള്ള ഒരു കോമ്പറ്റീഷൻ അവിടെ വളരെയധികം നടക്കുന്നുണ്ട് ഗൈസ്. എല്ലാവരും കുറ്റം പറഞ്ഞ ആ കോംബോ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്കെല്ലാം സമാധാനമായല്ലോ, സമാധാനം. അവരെന്ത് മാടപ്രാവുകളെ പോലെ പാറി പാറി ആ ഹൗസിലൂടെ നടന്നതാണ്, നിങ്ങൾക്കൊക്കെ സമാധാനമായല്ലോ അല്ലേ? അവരൊക്കെ വേർപിരിയുകയാണ് ഗൈസ്, വേർപിരിയുകയാണ്. നല്ല മുറുക്കി പിടിച്ചോളാം, നല്ല ടൈറ്റായിട്ട് കെട്ടിപ്പിടിച്ചോട്ടോ മക്കളെ, പോലേ ആരാ കണ്ടിരിക്കുന്നത്? ശ്രീരേഖ മറക്കി മറക്കി കാണാമല്ലോ. ബിഗ് ബോസ് വേറെ ഞങ്ങള് മറ്റേ ക്യാമറ കാണിക്കും, മറ്റേ അടുത്ത ക്യാമറ കാണിക്കൂങ്ങളോ. നല്ല കറക്റ്റ് സൂം ആയിട്ട് കാണിക്കുന്നുണ്ട്. റസ്മിൻ ഒരു വട്ടം കെട്ടിപ്പിടിച്ചല്ലോ, പക്ഷെ ജാസ്മിൻ 2. നീ എന്റെ ഗബ്രി ഒരു വട്ടം കെട്ടിപ്പിടിച്ചല്ലേ, ഞാൻ 2 വട്ടം കെട്ടിപ്പിടിക്കും. ആഹാ, പൊസസീവ്നെസ്. എന്റെ പൊന്ന് ഗബ്രി, നീ പോയി അവിടെ ഉമ്മായെന്ന് വിളിച്ചേക്കല്ലേ, നിന്നെ അവരില്ലാണ്ടാക്കി കളയും. ഓ നിനക്കറിയില്ല പുറത്ത് എന്താ സംഭവിക്കുന്നതെന്ന്. എന്റെ ഉമ്മേനെ ഒന്ന് വിളിക്കണേന്ന് ഗബ്രിയോട്. ജാസ്മിൻ എന്റെ പൊന്നു പോലെ അബദ്ധത്തിൽ പോലും ആ നമ്പർ ഒന്ന് ഡയൽ ചെയ്തേക്കല്ലേ നീ. മതി മതി, വിട് കൊച്ചെ, അവനെ അവൻ പുറത്തോട്ട് പോട്ടെ, പോട്ടെ പോട്ടെ, വിട് വിട്. ഇതിനൊരു അന്ത്യമൊന്നും ഇല്ല എന്റെ ബിഗ് ബോസേ. അവൻ ജിൻഡോ കെട്ടിപ്പിടിക്കാൻ പോയിട്ട് തിരിഞ്ഞു നോക്കാൻ പോലും ഒരു പട്ടി കുറുക്കാൻ പോലും അവിടെ ഇല്ലല്ലോ അവൻ ജിൻഡോ. ഹോ ഹോ ഹോ, അവരെങ്ങനെ പിരിയുകയാണ് ഗൈസ്. ഞാൻ സെൻഡ് ചെയ്യ, സോറി ഗൈസ്, സോറി സോറി, ഞാൻ സെൻഡ് ചെയ്യ. അപ്പൊ എന്റെ കണ്ടന്റ് ഒക്കെ എനിക്ക് എവിടുത്താണോ എത്തും, എത്തുവാണോ ഈ ബിഗ് ബോസ് കാണിച്ചു കൂട്ടത്. ഇനി ആരെ വിറ്റ് ഞങ്ങൾ കാശ് ഉണ്ടാക്കുമല്ലേ ബിഗ് ബോസേ. എന്തോന്നു തട്ടിക്കൊണ്ടു പോകുന്ന
ഇവര് തട്ടിക്കൊണ്ട് പോയി കണ്ടും പാർപ്പിക്കാൻ പോകുന്നു. എടാ കിഡ്നിയൊക്കെ സൂക്ഷിച്ചോളം കേട്ടോ, ചിലപ്പോ അവര് ഇതൊക്കെ മുറിച്ചാലും കേട്ടോ, നീ ഒന്ന് സൂക്ഷിച്ചോ, എന്തോ ഉണ്ടാത്താവളാൻ തോന്നുന്നു. എന്തായാലും എന്റെ അകം ഒന്ന് കാണാൻ പറ്റി, ഇത്ര നാളായിട്ട് എന്റെ അകോശം ഒന്നും കണ്ടിട്ടില്ല. മൊത്തം മൂടി കെട്ടി കറുപ്പാണല്ലോ മൊത്തം. പ്രേക്ഷകരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ശരി, അപ്പൊ നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് വിട്ടില്ലേ? ഇവിടെ ഉണ്ടല്ലേ, നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ ചുമല ലൈറ്റൊക്കെ ഇട്ട് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ആളെ എന്നെ തെറി വിളിച്ചപ്പോ ആളുടെ അച്ഛനെ ജസ്റ്റ് ഞാൻ വിളിച്ചു, അത് മാത്രമല്ലാണ്ട് ഞാൻ അവൾ എന്നെ തെറി വിളിച്ചപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് അവന്റെ തണ്ടക്ക് വിളിച്ചു. എന്തൊരു നിഷ്കളങ്കതയാന്ന് നോക്കി ആ ജിൻഡോടെ മുഖത്ത്. അവന്റെ തെറി വിളിച്ചോ ചെറുതായിട്ട് ഞാൻ എന്റെ തന്നെ എന്റെ പൊന്നിലാലേട്ടാ, ഞങ്ങള് പറഞ്ഞു വിടില്ല ലാലേട്ടാ, ഞങ്ങള് നന്നായിക്കോളാം ലാലേട്ടാ, ഞങ്ങള് വേലാ ഒരു വാക്കുവാ ബിഗ് ബോസ് ഹൗസിൽ വിട്ടത്തില്ല ലാലേട്ടാ, ഞങ്ങളെ പറഞ്ഞു വിടല്ലേ ലാലേട്ടാ. ഇത്രയും ഇതില് ഞങ്ങള് പുറത്തിറങ്ങുമ്പോ ഞങ്ങക്ക് എന്തൊരു നാണക്കേടായിരിക്കും ലാലേട്ടാ. 100% ഉണ്ടാവില്ലേ? നീ ഇവിടുന്ന് ഇറങ്ങി പോവാണ് എന്റെ പൊന്നുമോനെ ജിൻഡോ, ഇത്രയും മതി. ഇനി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളിൽ തലേക്കൂടി മുണ്ടിട്ടിട്ട് പോകേണ്ടി വരും. നീ അവിടുന്ന് ഇറങ്ങുമ്പോ ആ ഒരവസ്ഥയിലോട്ടാ പോകുന്ന, നിനക്ക് ചേഞ്ച് ഒന്നും ഉണ്ടായില്ലെങ്കിൽ എന്റെ ജിൻഡോ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാ ഇപ്പൊ എന്തോ ചെയ്യാനാ? അങ്ങനെ ലാറായിട്ടും വന്ന് നമ്മുടെ ഹൗസിൽ ആളുകളോട് ചോദിക്കുകയാണ്, അവരെ തിരിച്ചു കൊണ്ടുവരണോ പറഞ്ഞു വിടണോ. അപ്പൊ റസ്മിൻ എഴുന്നേറ്റ് ഇത് പറയുകയാണ് ലാലേട്ടാ, അവരെ കൊണ്ടുവരല്ല ലാലേട്ടാ, കൂടുതൽ ആഗ്രഹപ്പെട്ട് ലാലേട്ടാ. അപ്പൊ ലാലേട്ടാ പറയുന്നു, നിങ്ങളല്ലേ അവർക്ക് മാലയൊക്കെ ഇട്ടുകൊടുത്ത് അവരെ ഇവിടുത്തെ പറഞ്ഞു വിട്ടത്, പിന്നെ എന്തിനെ അവരെ തിരിച്ചു കൊണ്ടുവരണം? അപ്പൊ റസ്മിന്റെ ഒരു മറുപടി ഉണ്ട്, നിങ്ങൾ അതൊന്ന് കേട്ടു. ആ ഗബ്രീൻ എങ്ങനെ വിട്ടേരാ? ജിൻഡോനെ പറഞ്ഞു വിട്ടേക്ക് ലാലേട്ടാ, ഞങ്ങൾക്ക് ഇവിടെ കെട്ടിപ്പിടുത്ത മത്സരം നടത്താൻ വേറെ ആരും ഇല്ലല്ലോ ലാലേട്ടാ. ഞാൻ 2 കെട്ടിപ്പിടിക്കുമ്പോ ജാസ്മിൻ 3 കെട്ടിപ്പിടിക്കും, ജാസ്മിൻ 3 കെട്ടിപ്പിടിക്കുമ്പോ ഞാൻ 4 കെട്ടിപ്പിടിക്കും. എന്റെയൊക്കെ ഒരു യോഗമല്ലടേ, ബിഗ് ബോസിൽ പോയ ഇവനെ പോലെ ഇത്ര യോഗമുള്ള വേറെ ഒരുത്തൻ എന്റെ ഗബ്രീ. അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്, എന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇനി ഞങ്ങള് മാക്സിമം അതൊന്നും ചെയ്യാതെ ശ്രദ്ധിച്ചോളാം ലാലേട്ടാ. ഒന്ന് കേറ്റിവിടില്ലാലേട്ടാ, എന്റെ ഗബ്രീ ഒന്ന് കേറ്റിവിടില്ലാലേട്ടാ. എനിക്കിവിടെ വേറെ ആരാ ഉള്ളു ലാലേട്ടാ, ഞാൻ ഗബ്രി മാത്രമേ ഉള്ളൂ ലാലേട്ടാ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഗബ്രി ആയിട്ട് പ്ലാൻ ചെയ്തിട്ടല്ല ലാലേട്ടാ, ആ പ്ലാൻ ഒക്കെ ലാലേട്ടാ. ചോദിച്ചു ഇവര് ഇങ്ങോട്ട് ആരെങ്കിലും കൊണ്ടുവരണ്ട, ബാക്കി എല്ലാരും പറഞ്ഞു ഒരു മട്ടത്തിൽ പറഞ്ഞു അവരെ ഒരു അവസരം കൂടി കൊടുക്കില്ല ലാലേട്ടാ എന്ന് പറഞ്ഞപ്പോ ലാലേട്ടൻ ചോദിച്ചു, ആർക്കെങ്കിലും ഒരു എതിരഭിപ്രായം ഉണ്ടോ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നുള്ളതിന്? ഓറ കൈപോക്കി കേട്ടോ, ആരെങ്കിലും ഇങ്ങോട്ട് വരണ്ട, പോയ വഴിക്ക് പറഞ്ഞു വിട്ടേക്കാ. കൊണ്ടുവരണ്ടെന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു തവണ തെറ്റ് ചെയ്താൽ കുഴപ്പമില്ല, രണ്ട് തവണ ആണെങ്കിലും കുഴപ്പമില്ല, റിപ്പീറ്റഡ്ലി അത് ചെയ്തോണ്ടേ ഇരിക്കുകയാണ് അവര്. എന്റെ പെർസ്പെക്ടീവിൽ ലാലേട്ട എടുത്ത തീരുമാനത്തിനോട് ഞാൻ യോജിക്കുന്നു. പുള്ളി വിചാരിച്ചിരുന്ന എല്ലാരും അനുകൂലിക്കും നൈസായിട്ട്, ആ ഒരു പേരും പറഞ്ഞ് വിളിച്ചോണ്ട് വരാം. എന്റെ ആ ഒരു ഗെറ്റപ്പ് പോകത്തില്ല, ഞാൻ ആദ്യം ദേഷ്യപ്പെട്ട ആ ഒരു ഇത് പോകത്തില്ല. നൈസായിട്ട് ഇവരെയും കേറ്റാന്നാ വിചാരിച്ച, പക്ഷെ നോറ അവിടെ ചതിച്ചു ഗൈസ്. ലാലേട്ടൻ ഇനി എന്നാ ചെയ്യും നോക്കാം. പൊളിഞ്ഞ് ഗൈസ് പൊളിഞ്ഞ്, ലാലേട്ടന്റെയും ബിഗ് ബോസിന്റെ ആ സ്ക്രിപ്റ്റ് അവിടെ പൊളിഞ്ഞു. ഇവരുടെ സ്ക്രിപ്റ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നൈസായിട്ട് ഇവരെ മാറ്റി നിർത്തി ഒന്ന് പേടിപ്പിച്ചിട്ട് എല്ലാവരുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ എല്ലാം പറയുമല്ലോ അവരെ കേറ്റിവിടുക എന്ന് പറയുമ്പോൾ കേറ്റിവിടാന്ന്. പക്ഷെ നോറ അവിടെ ആ ഇതങ്ങ് ട്വിസ്റ്റ് ചെയ്ത് കിട്ടും. ഇനിയിപ്പം എന്തെങ്കിലും പറഞ്ഞു നൈസായിട്ട് നോറനെ സമാധാനിപ്പിച്ചാലേ പറ്റത്തുള്ളൂ. നോറ പറഞ്ഞും പോയി, ഓ ഇപ്പൊ കൊച്ചു പറയുമെന്നും വിചാരിച്ചില്ല. ഓ എന്തൊരു കഷ്ടമാണോ എന്തോ ബിഗ് ബോസ് സീസൺ 6. തീർച്ചയായിട്ടും നോറയ്ക്ക് അവിടെ ശബ്ദമുണ്ട്, നോറയ്ക്ക് പറയാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. പക്ഷെ മറ്റാരും ഇത് അതിനോട് സഹകരിച്ചിട്ടില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. ഞങ്ങൾക്കൊരു വലിയ ഒരു ഓഡിറ്റ് ഉണ്ട്, നോറ പറഞ്ഞ കാര്യവും സംസാരിക്കണം. ഇത്രയും പേര് അതിന് സഹകരിച്ചില്ല എന്നുള്ള കാര്യവും തന്ന വാക്ക് മാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും വീട്ടിലേക്ക് ഇപ്പൊ പോവാം. ഓക്കെ, എങ്ങനെയൊക്കെയോ ലാലേട്ടൻ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്തേലും ഒപ്പിച്ച് അവരെ കേറ്റില്ല പറ്റത്തുള്ളൂ, ഇറക്കി വിടാൻ പറ്റുമല്ലോ. അതുകൊണ്ട് എന്തൊക്കെ ഒപ്പിച്ച് ലാലേട്ടൻ അവസാനം ഒപ്പിച്ചു കേട്ടോ. നോറെ നിനക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, നീ സ്ക്രിപ്റ്റ് ഇല്ലാത്ത കേസൊക്കെ ആയിട്ട് വന്നോളൂ, ഞങ്ങൾ ഇങ്ങനെയല്ലല്ലോ പ്ലാൻ ചെയ്തത്. അതിന്റെ ഇടയ്ക്ക് ഒരു നോറ. അങ്ങനെ ആ നാടകത്തിൽ അവിടെ തിരശ്ശീല വീഴുകയാണ് ഗൈസ്. അവർ രണ്ടും വീണ്ടും ഇതാ ബിഗ് ബോസ് ഹൗസിലേക്ക് വരികയാണ്. ശോകം ശോകം, ഈ ജിൻഡോനെ കൊണ്ട് തോറ്റി. അത് എന്ത് പട്ടിഷോയ, അവിടെ ഇരിക്കുന്ന ആൾക്കാർ വരെ ചിരിക്കുന്നത്, ഇതൊക്കെ തന്നെ വെളിയിൽ നടക്കുന്നത്. പോടെ എഴുന്നേറ്റ് ഒന്ന്, ഓഹ് വീണ്ടും ഇയാളുടെ പട്ടിഷോ. ഇയാൾക്ക് എന്തുവാണ്, ഇയാൾ ഈ മുട്ട് കുത്തിക്കുന്നുണ്ട്, എന്തുവായി കാണിച്ചു കൂട്ടത്തെ. ഇടയിൽ കേറി പോടേ, ഒടുക്കത്തെ വെയിലാടേ, അവിടെ കേറിപ്പോ. അങ്ങനെ ജാസ്മിൻ ഇതാ വീണ്ടും കെട്ടിപ്പിടിക്കാൻ ഓടുകയാണ് ഗൈസ്. റസ്മിൻ നിന്നെ ഞാൻ തോപ്പിച്ചു, ഇത്തവണ ഞാനാണ് എന്റെ ഗബ്രിയെ ആദ്യം കെട്ടിപ്പിടിക്കുന്നത്. അങ്ങനെ വീണ്ടും ഇതാ അവരൊന്നിക്കുകയാണ് ഗൈസ്.
അവരങ്ങനെ വാരി പുണർന്നുകൊണ്ട് വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. ഇയാളത് എന്തോ അവിടെ കാണിക്കുന്ന ഈ വെയിലത്ത് കിടന്നുണ്ട്, കേറി പോടേ, ഒടുക്കത്ത വെയിലാ അവിടെ, ഇയാള് കരിഞ്ഞു പോവുന്നാവും. ഇറ്റ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആളെ തിരക്കുന്ന പോലും ഇല്ല, ആരും പോയ വഴിക്ക് പുല്ല് പോലും ഇല്ല, തോന്നു പോലും ആരും നോക്കുന്നില്ല. ആ വെയിലത്ത് പോയി കിടന്ന് ഉരുക എന്നിട്ട് വീണ്ടും വാ. അങ്ങനെ റസ്മിന് ഓടി വന്ന് വാരി പുണർന്നിരിക്കുകയാണ് ഗൈസ്. ഒരു കയ്യില് ജാസ്മിൻ, ഒരു കയ്യില് റസ്മിൻ. എന്റെ പൊന്നോ, ഇവന്റെയൊക്കെ ഒരു യോഗമല്ല എന്തോ പറയാനാ അല്ലേ. ഉള്ളിൽ കണ്ടോണ്ടിരിക്കുന്ന ചെറുപ്പക്കാര് ഇവനെ പ്രാഗി കൊല്ലും. ഗബ്രി അവിടെ റസ്മിനും ജാസ്മിനും മാറിയും തിരിഞ്ഞു ഉമ്മ കൊടുക്കുന്നു. ഇവിടെ ഒരുത്തൻ പച്ചപ്പുല്ലിന് ഉമ്മയും കൊടുത്തോണ്ടിരിക്കുന്നു. എന്തോ ആടേ കേറി പോടേ, പട്ടിഷോ നിർത്തടേ. നോറ പെട്ടു ഗൈസ്, ഐ ആം ട്രാപ്ഡ്. നോറ വിചാരിച്ചത് നിങ്ങളെ പുറത്തു കാണിക്കുന്നാ വിചാരിച്ചത്, പക്ഷേ നോറ പറയുന്നത് അവർ കാണുകയും ചെയ്തത് ഇവരെങ്ങനെ തിരിച്ചു കൊണ്ടുവരണ്ട പറഞ്ഞു വിട്ടേക്ക് ബിഗ് ബോസ്. നോറ ട്രാപ്ഡ്. നോറയ്ക്ക് ഇനി ഒരു അഞ്ചാറ് മാസത്തേക്ക് കരയാനുള്ളത്, ആറ് മാസം ഇല്ലല്ലോ, ഞാൻ ഇനിയൊരു രണ്ടു മൂന്ന് ആഴ്ചത്തേക്ക് കരയാനുള്ള നോറ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്കിനി എവിക്ഷനിലോട്ട് പോവാം ഗൈസ്. ഫിക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് വരെ വന്നിട്ടുള്ളത് യമുന റാണി, മുടിയൻ, നോറ എന്നിവരാണ് വന്നിട്ടുള്ളത്. ഇവർക്ക് മൂന്ന് പേർക്കും മറ്റേ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ മൂന്ന് പെട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിന്ന് കൈമുക്കണം, കൈമുക്കുമ്പോൾ റെഡ് കളർ ആരുടെ കയ്യിലാണോ വരുന്നത് അവർ ഔട്ടാവും. അതായിരുന്നു ഇന്നലത്തെ എവിക്ഷന്റെ പരിപാടി. നമ്മുടെ യമുന റാണിയുടെ കയ്യിൽ റെഡ് കളർ വന്നു, യമുന റാണി ഔട്ടായിരിക്കുകയാണ് ഗൈസ്. ഇനി ഇപ്പം എന്താ പറയുക, യമുന റാണി കളിച്ചൊക്കെ വരുമായിരുന്നു കേട്ടോ. അത്യാവശ്യം അവസാനത്തെ രണ്ടു മൂന്ന് എപ്പിസോഡിലൊക്കെ നമ്മുടെ ജബ്രികളുടെ വായിൽ മണ്ണുവാരിയിട്ട് നല്ല രീതിയിൽ അവർക്ക് പണിയെ കൊടുത്തു വരുമായിരുന്നു. പക്ഷെ അതിന് മുമ്പ് തന്നെ ഓട്ടിനൊക്കെ അവസാനിച്ചു പോയി. കുറച്ച് മുമ്പ് തന്നെ പുള്ളിക്കാരത്തിൽ നിന്ന് അവർക്കിട്ടൊക്കെ പണിയെ കൊടുത്തൊന്ന് കളിച്ച് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ നിൽക്കാമായിരുന്നു. പക്ഷെ ഇനി ശ്രീരേഖയ്ക്കാണ് പ്രശ്നം. ശ്രീരേഖ ഇനി ആരുമായിട്ട് വഴക്കിട്ടാക്ക ഗൈസ്. ശ്രീരേഖയ്ക്കാണ് ഇനി പുതിയ അമ്മസ്ഥാനം കിട്ടാൻ പോകുന്നത്. ശ്രീരേഖ അല്ലെങ്കിൽ ശ്രീരേഖയ്ക്ക് വഴക്കിടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇതുപോലുള്ള ആരെങ്കിലും ബിഗ് ബോസ് ഒന്ന് അറേഞ്ച് ചെയ്ത് ഒരു വൈൽഡ് കാർഡായിട്ട് കയറ്റിവിടണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഗൈസ്. എന്തായാലും ജാൻമണിനെ എല്ലാം കൂടി പൊക്കിയെടുത്തിട്ട് മെഡിക്കൽ റൂമിലോട്ട് പോയിട്ടുണ്ട്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി പിന്നെ എപ്പിസോഡ് കട്ട് ചെയ്തു, പിന്നെ പഴയ എപ്പിസോഡിലേക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് കൂടുതൽ വീഡിയോസ് ഇതുപോലെ റോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ പരിപാടി നിർത്തുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഞാൻ ഇനിയും തുടരും. നിങ്ങൾക്ക് കാണാൻ ത്രാണി ഉണ്ടെങ്കിൽ കാണുക ഗൈസ്. ബൈ.